അങ്ങനെ ഇന്നലെ നമ്മളുടെ ഉള്ളി മുഴുവൻ വിളവെടുത്തു. നമ്മൾ ഏകദേശം ഒരു 2 കിലോ ഉള്ളിയായിരുന്നു നട്ടിരുന്നത്. നമുക്കൊരു ഇടയ്ക്ക് നമ്മൾ പല കാര്യങ്ങൾക്കും പറിച്ചെടുത്തത് കൂടാതെ ഇന്നലെ പറിച്ചപ്പം ഒരു 8 കിലോ ഉള്ളിയോളം കിട്ടി. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അതിനെ കറക്റ്റ് അങ്ങോട്ട് പരിപാലിക്കാൻ പറ്റിയിട്ടില്ല. കുറേ ഉള്ളികളെല്ലാം അങ്ങ് പോയി. നമ്മളാ നട്ടതല്ലാതെ വേറൊന്നും ചെയ്തില്ല. ചിലപ്പം നമ്മൾ വേറെ എന്തെങ്കിലും വളവുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ ഒരുപാടുണ്ടാവുമായിരിക്കും കേട്ടോ, വലിയ ഉള്ളിയൊക്കെ ഉണ്ടാവുമായിരിക്കും. എങ്കിലും ഇത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉള്ളി കിട്ടി. ഏകദേശം ഒരു 10 കിലോയ്ക്ക് 10-12 കിലോയോളം മൊത്തം കിട്ടി കാണും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇടയ്ക്ക് പറിച്ചതും ഇടയ്ക്ക് നമ്മൾ കറി വെക്കാനും പിന്നെ എല്ലാതെയൊക്കെ പറിച്ചില്ലേ, അതൊക്കെ കൂടിയിട്ട്. എന്തായാലും ദേ നമ്മളുടെ ഉള്ളി പറിക്കുന്നതിൻ്റെ സന്തോഷമായിരുന്നു ഇന്ന്. കാരണം ഉള്ളിയൊന്നും നമ്മൾ എപ്പോഴും കൃഷി ചെയ്യുന്നതല്ലല്ലോ, നമ്മൾ വല്ലപ്പോഴുമൊക്കെ കൃഷി ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പറിക്കുന്ന എപ്പോഴും നട്ട് പറിക്കുന്ന സാധനത്തെക്കാൾ സന്തോഷമായിരിക്കും നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. നമ്മൾ കൂടുതലും വ്യത്യസ്തത പരീക്ഷിക്കാറുമുണ്ടല്ലോ. നമ്മുടെ പൊന്നപ്പൻ ഏതാണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, ജീവനുള്ള എന്തോ സാധനമാണ്. അതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇരുന്നും കിടന്നും നടന്നുമൊക്കെയാണ് അതിനെ ഇങ്ങനെ ഒരു വണ്ടാണെന്ന് തോന്നുന്നു, വണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഉള്ളിയെല്ലാം എടുത്ത് റെഡിയാക്കി. അപ്പം അതെല്ലാം എടുത്ത് ഇതുപോലെ ഇത് കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ്. അപ്പം അതിനെ എല്ലാം ഓരോരുത്തർ കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനെ ഇരുന്ന് ഒരുക്കി ഒരുക്കി റെഡിയാക്കി. ഒരുക്കി റെഡിയാക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു 8 കിലോ ഉണ്ടായിരുന്നത്, നമ്മൾ മുമ്പ് പറിച്ചത് കൂടാതെ. കണ്ട ഉള്ളിയുടെ ആ ഒരു എന്തൊരു സന്തോഷമല്ലേ ആ കുടഞ്ഞിരുന്ന് കാണുമ്പോഴും. അത് കാണുമ്പോൾ തന്നെ, കാരണം നമ്മൾ നട്ട് ഉള്ളി എന്നൊക്കെ പറയുന്നത് നമ്മൾ നട്ടാലുണ്ടാവുമോ, അല്ലെങ്കിൽ ഉള്ളിയായിട്ടുണ്ടാവത്തില്ല, കുറേ തണ്ട് മാത്രം ഉണ്ടാവും, അങ്ങനെയൊക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 1-2 വീഡിയോയിൽ ഉള്ളി എങ്ങനെയാണ് നടുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി. ദേണ്ട നമ്മുടെ ഉള്ളി ദേ കിടക്കുന്നു. ഇതിനകത്ത് ഒരു കുഴപ്പമേ ഉള്ളൂ, വലിപ്പം ഇച്ചിരി കുറവാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലുള്ള വലിപ്പം കിട്ടത്തില്ല. അപ്പം ഉള്ളി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാനപ്പോൾ എന്നാൽ ഇന്നൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. രാവിലെ കഞ്ഞി എടുപ്പിട്ടപ്പോൾ എന്താ പെട്ടെന്നൊരു കറിയെന്ന് ആലോചിച്ചപ്പം തക്കാളി പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തക്കാളിക്ക പറിച്ചു, അതുപോലെ തന്നെ കുറച്ച് ഉള്ളി എടുത്ത് അരിഞ്ഞ് വൃത്തിയാക്കി. സാധാരണ നമ്മൾ സവോള വെച്ചിട്ടാണ്, കടയിൽ നിന്ന് മേടിക്കുന്ന സവോള വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ഉള്ളി എടുത്തു. ഉള്ളി എടുത്ത് എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയെടുത്തു. കുറച്ചുള്ളി ഒരു 50 ഗ്രാമൊക്കെ കാണുമായിരിക്കും. എന്നിട്ട് നമ്മുടെ ഉരുളി അടുപ്പ വെച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും ഇട്ട് വഴറ്റിയെടുത്തു. വഴറ്റിയെടുത്ത് നമ്മുടെ തക്കാളി ചമ്മന്തി അറിയാമല്ലോ, ഈസി 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 കുക്ക്. 3-4 ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാം നമ്മുടെ പൊന്നപ്പനുണ്ട് കേട്ടോ. പൊന്നപ്പൻ ഓൾറൗണ്ടറാണ് ഇവിടുത്തെ, അറിയാമല്ലോ, എല്ലായിടത്തും കാണും. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേനും ബ്രൗൺ കളറായപ്പോഴത്തേനും മുളക് പൊടി, കാശ്മീരി ചില്ലിയാണേ, മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ആവേശത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. എൻ്റെ ഉപ്പ് കൂടുതലാണെന്ന് എപ്പോഴും നിങ്ങൾ പറയാറുണ്ട്, എന്നാലും എനിക്ക് കറക്റ്റാണ് ഈ ഉപ്പൊക്കെ. എന്നിട്ട് ദേ അതിൻ്റെ കൂടെ നമ്മൾ അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുത്തു. ഇപ്പോൾ തക്കാളിയെ നന്നായിട്ട് വഴറ്റി അടുപ്പ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം, നല്ലപോലെ വഴന്ന് വരണം കേട്ടോ. ഞാൻ ഇച്ചിരി ധൃതിയിൽ ഇച്ചിരി പെട്ടെന്നായിരുന്നു ഉണ്ടാക്കിയത്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു പരിപാടി ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ അതേ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായി. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കഞ്ഞി കുടിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ ഓക്കെ, ബൈ.